പ്രദീപ് സാറിന്റെ വയലിൻ ക്ലാസ് ഇതാ നിങ്ങൾക്കായി. ഇന്ന് നമ്മൾ ജണ്ട വരിശികളിൽ നാലാമത്തെ വരിശയുടെ അവരോഹണം നോക്കാം. ചേർത്തി പഠിക്കുന്ന ഒരു ഭാഗ്യം കൂടെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിനെ താളത്തിനെ കുറിച്ച് മറ്റെല്ലാം നിങ്ങളോട് ഇത്രയും നല്ല വിവരണം തന്നത്, എന്നെ സഹായിച്ചത് വയലിൻ പഠിപ്പിക്കുന്ന അധ്യാപകനായ ശ്രീ പ്രദീപ് കുമാർ മണപ്പുള്ളി സാറാണ്. അപ്പോൾ അദ്ദേഹത്തിന് നമ്മൾ ഈ അവസരത്തിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ ദിവസത്തെ ഈ ഒരു കാര്യത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ഇന്നലെ വരെ നമ്മൾ പഠിച്ച തിയറിയിലെ ഈ താളങ്ങളെക്കുറിച്ചുള്ള സെക്ഷൻ, ഇത് 35 താളങ്ങളെയാണ് ഇതിനകത്ത് നമ്മൾ ഉൾപ്പെടുത്തിയിരുന്നത്. ഇപ്പോൾ സത്യം പറഞ്ഞാൽ കർണാടക സംഗീത മേഖലയിൽ നിലനിൽക്കുന്ന ഈ താളപ്പട്ടികയിൽ നമ്മൾ ഈ കീർത്തനങ്ങൾ എന്ന് പറയുന്നത് ആകെ ഒരു 4 താളങ്ങളിലാണ് ആസ്പദമാക്കിയിട്ടാണ് കീർത്തനങ്ങളെല്ലാം മിക്കവാറും നമ്മൾ പാടി വരുന്നതും കേൾക്കുന്നതും. അതായത് ആദ്യ താളം, അതുപോലെ രൂപക താളം, മിശ്രജാപ്പ് താളം, ഖണ്ഡജാപ്പ് താളം, ഈ 4 താളങ്ങളിലാണ് കീർത്തനങ്ങളിലെല്ലാം ഒരു 99% കീർത്തനങ്ങളും ഉള്ളത്. പിന്നെ ബാക്കി വരുന്ന ഒരു മിശ്ര ജമ്പ, അങ്ങനെ അത്യാവശ്യം 1-2 കീർത്തനങ്ങളുണ്ട് എന്നല്ലാതെ ബാക്കിയെല്ലാം ഈ താളങ്ങളിലാണ് വന്നിരിക്കുന്നത്. പിന്നെ രാഗന്താന പല്ലവിയെല്ലാം പാടുന്ന മഹാഗായകരൊക്കെ ഒരുപാടുണ്ട്. അവരെല്ലാം ഈ 35 താളപ്പട്ടികയുടെ ആസ്പദമാക്കിയിട്ടാണ് ഇപ്പോൾ പാടിക്കൊണ്ടിരിക്കുന്നത്. ഇത് കഴിഞ്ഞ് പണ്ട് കാലത്തെല്ലാം ഇതുപോലെ കാകപാദം, പ്ലുതം ഇങ്ങനെയെല്ലാം ഓരോ അംഗങ്ങളെല്ലാം ഉപയോഗപ്പെടുത്തി കുറേ ശൂന്യതയിൽ ഇങ്ങനെ താളത്തിനെയൊക്കെ നിർത്തി ഒരുപാട് അവർ ശാസ്ത്രീയമായി അതിനെ അവഗാഹമുള്ള വലിയ വലിയ മഹാഗായകരെല്ലാം പാടിക്കൊണ്ടിരുന്ന 175 താളപ്പട്ടികയുള്ള ഈ താളങ്ങളെല്ലാം ഇന്ന് അധികം പ്രയോഗത്തിലില്ല. അതിനാൽ നമുക്ക് ഈ 35 താളങ്ങളിൽ പഠിച്ചാൽ തന്നെ ഏകദേശം നമുക്ക് സംഗീതത്തിലെ താളങ്ങളെ മനസ്സിലാക്കാൻ പറ്റുമെന്നുള്ളതാണ് ഇപ്പോൾ എനിക്ക് പറയാനുള്ളത്. വീണ്ടും നമുക്ക് പല കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യുകയും ചെയ്യാം.